नमस्कार अपकड़ अनुनिमिषम उन्दायकोंडिरिक्कुन्ना हरिपाड माधव जंक्षन मुदल नंग्यार्कुलंगर वरेयुल्ला टारिंगिले अपाकतकल परिहरिक्कणम एन्न जनकीय आवश्यम अवगणिक्कुक मात्रमल्ल राष्ट्रीय वकयोडे अविडेक्क अनुवदिच्च टार कायंकुलत्तेक्क कोंडुपोकुक कूडि चेय्तिरिक्कुकयाण ई अवसरत्तिल अविडुत्ते जनकीय प्रतिषेधम उयरुकयाण അതിനെപ്പറ്റിയുള്ള റിപ്പോർട്ടിലേക്ക് ദേശീയപാതയിൽ വളരെ അധികം തിരക്കുള്ള സ്ഥലമാണ് ഹരിപ്പാട് പ്രത്യേകിച്ച് മാധവ ജംഗ്ഷൻ മുതൽ നങ്ങ്യാർകുളങ്ങര വരെയുള്ള റോഡിലെ അശാസ്ത്രീയമായ ടാറിംഗ് മൂലം മഴ പെയ്തപ്പോൾ അപകടങ്ങൾ വാർത്തയല്ലാതാവുകയാണ് ഒരു മണിക്കൂറിനിടയിൽ 5 അപകടങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം ഈ ദുസ്ഥിതി കണ്ട് സഹിക്കാനാകാതെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധം ഉയരുകയുണ്ടായി അതിനുവേണ്ടി ജനകീയ സമിതി രൂപീകരിക്കുകയും ശ്രീ ജഗേഷ് ബിജി സുന്ദരൻ പ്രഭാകരൻ രാജീവ് സ്പെക്ട്ര തുടങ്ങിയവർ ആക്റ്റീവായി ഇടപെടുകയും ചെയ്യുകയുണ്ടായി രണ്ടു മൂന്ന് മാസക്കാലമായി നൂറുകണക്കിന് അപകടങ്ങൾ ഉണ്ടായി പലരും മരിച്ചു പലരും ഗുരുതരമായ അവസ്ഥയിൽ ആശുപത്രികളിലാണ് വാഹനങ്ങൾക്കുണ്ടായ കേടുപാടുകൾ ലക്ഷക്കണക്കിന് രൂപയുടെയാണ് പൗരസമിതിയുടെയും സോഷ്യൽ മീഡിയ കൂട്ടായ്മകളുടെയും എല്ലാം നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാകുകയുണ്ടായി പൊതുതാൽപര്യ ഹർജി വരെ നൽകപ്പെട്ട ഈ ജനകീയ സമ്മർദ്ദത്തിൻ്റെ ഒടുവിൽ ബഹുമാനപ്പെട്ട മുൻസിഫ് മജിസ്ട്രേറ്റ് ഉൾപ്പെടെയുള്ള അധികാരികളുടെ സാന്നിധ്യത്തിൽ എത്രയും പെട്ടെന്ന് റോഡിൻ്റെ ടാറിംഗ് പൂർത്തീകരിക്കുമെന്ന് കോൺട്രാക്ടറും PWD അധികാരികളും ഉറപ്പ് നൽകിയ ശേഷം ഒരു പുതിയ വഴിത്തിരിവുണ്ടായിരിക്കുകയാണിപ്പോൾ കഴിഞ്ഞ ദിവസം നടന്നുകൊണ്ടിരുന്ന ടാറിംഗ് ബാക്കി ഭാഗം ഇത്രയും സമയമായിട്ടും തുടങ്ങിക്കണ്ടില്ല അതിൻ്റെ കാരണം അറിയാനായി അധികാരികളെ ജനകീയ സമിതി കണ്ട് സംസാരിച്ചപ്പോഴാണ് നിലവിൽ രണ്ടാഴ്ചയിലേക്ക് ഇവിടെ ടാറിംഗ് നടക്കാൻ സാധ്യതയില്ല ഇവിടേക്ക് അനുവദിച്ചിരുന്ന ടാർ ബഹുമാനപ്പെട്ട കായംകുളം MLA ഫേസ്ബുക്ക് ലൈവിൻ്റെ അടിസ്ഥാനത്തിൽ MLA ഇടപെട്ട് കായംകുളത്തേക്ക് കൊണ്ടുപോയതായി അറിയുന്നത് ഉടനെ ഒന്നും ടാർ ലഭ്യമാകാൻ യാതൊരു മാർഗവും ഇല്ല എന്ന് മനസ്സിലാക്കിയ ജനകീയ സമിതിയുടെ നീക്കത്തിൻ്റെ ഭാഗമായി ഇന്ന് മുൻസിഫ് കോടതി പൊതുജന താൽപ്പര്യ ഹർജി പരിഗണിക്കുകയാണ് രാഷ്ട്രീയ ഉദ്ദേശ ലക്ഷ്യങ്ങളോടെ അല്ലെങ്കിൽ രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെ പേരിൽ ഹരിപ്പാടുള്ള ആളുകൾക്കും നേരെ മാത്രമല്ല ഇത് ഹരിപ്പാട് വഴി കടന്നു പോകുന്ന ആളുകളുടെ കൂടി ജീവൻ അപകടത്തിലാക്കുന്ന ഈ തീക്കളി വേണമോ വേണ്ടയോ എന്നുള്ളത് സർക്കാർ പരിശോധിക്കേണ്ടതാണ് ഏതായാലും ജനകീയ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല ജനകീയ സമരസമിതി ടു വീലറുകളോ നിയന്ത്രണം വിടുന്ന വാഹനങ്ങളോ മാത്രമല്ല ഇരുചക്ര വാഹനങ്ങൾ മുച്ചക്ര വാഹനങ്ങൾ വലിയ ലോറികൾ എന്തിനേറെ പോലീസ് വാഹനങ്ങൾ വരെ വഴുതി മറിഞ്ഞ് അപകടം മണിക്കൂറുകളല്ല മിനിറ്റുകളിൽ അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമാണ് ഹരിപ്പാട്ടുള്ളത് അതുവഴി കടന്നു പോകുന്ന ആളുകളുടെ കൂടി ജീവൻ്റെ വില സർക്കാർ മനസ്സിലാക്കി അടിയന്തരമായി പ്രശ്നപരിഹാരം ഉണ്ടാക്കേണ്ടത് ഒരു നാടിനോട് ചെയ്യേണ്ട സാമാന്യ നീതി മാത്രമാണ് അത് ഉണ്ടാകണം ഉണ്ടായേ തീരൂ